ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത്, പകരം ഒരു ചോക്ലേറ്റ് ഷോപ്പാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അതായത് നമ്മുടെ ഹോൾസെയിൽ ചോക്ലേറ്റ് ഷോപ്പാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൗദി അറേബ്യയിൽ കോബാറിലാണ് ഈ ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉള്ളത്. കറക്റ്റ് വഴിയെന്ന് വെച്ചാൽ നമ്മൾ കോബാർ ദമാം ഹൈവേയിലാണ് ഈ ഒരു ചോക്ലേറ്റ് ഷോപ്പ് കാണുന്നത് കേട്ടോ. അതായത് ആ ഷോപ്പിൻ്റെ പേരെന്ന് വെച്ചാൽ ബൗണ്ടിയിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടില്ല, റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രയാസമില്ല കേട്ടോ ഈ ഒരു ഷോപ്പ് കാണാൻ. ഒരുപാട് വിലക്കുറവിലൊക്കെയാണ് നമുക്ക് ഒരുപാട് ചോക്ലേറ്റുകൾ ഇവിടെ ഉണ്ട്. പല തരത്തിലുള്ള ചോക്ലേറ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് തന്നെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ണിന് കുളിർമയാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള ടെൻഡൻസി ആയിരുന്നു. പല തരത്തിലുള്ള വെറൈറ്റി ചോക്ലേറ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വില കൂടിയ ചോക്ലേറ്റും ഉണ്ട്, അതുപോലെ തന്നെ വില കുറഞ്ഞ ചോക്ലേറ്റുകളും ഇവിടെ ഉണ്ട്. നമ്മുടെ സ്നിക്കേഴ്സ് ആയാലും ഗാലക്സി ആയാലും അതുപോലെ തന്നെ ബൗണ്ടി ആയാലും മാൾട്ടേഴ്സ്, അങ്ങനെ ഒട്ടനവധി ചോക്ലേറ്റുകളാണ് ഇവിടെ ഉള്ളത്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ ലെയ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പല ഫ്ലേവറുള്ള ലെയ്സുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പെട്ടെന്ന് തന്നെ ഓടിപ്പോകും കേട്ടോ ആ ഫ്ലേവറിലുള്ള ലെയ്സുകൾ എടുക്കാൻ തന്നെ. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട കിൻഡർ ജോയ് ആയാലും പിന്നീടെന്ന് വെച്ചാൽ അവരുടെ നൂഡിൽസ്, പല പല ഫ്ലേവറിലുള്ള നൂഡിൽസുകളായാലും ബിസ്ക്കറ്റ്സ് ആയാലും എല്ലാം ഉണ്ട് കേട്ടോ. ഒറ്റ കുടക്കീഴിൽ ഒട്ടനവധി സാധനങ്ങളാണ് ഈ ഒരു ഷോപ്പിലുള്ളത്. നമ്മുടെ പൈസയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് സാധനങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യാം. പിന്നെ നാട്ടിൽ പോകുന്നവർക്കാണെങ്കിൽ ചോക്ലേറ്റുകൾ, ഏത് ചോക്ലേറ്റ് വേണോ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി കേട്ടോ. റാഫലോ, അങ്ങനെ ഒട്ടനവധി ചോക്ലേറ്റുകളാണ് ഇവിടെ ഉള്ളത്. ചോക്ലേറ്റുകൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഓയിൽ ഐറ്റംസ്, അങ്ങനെ നമുക്ക് വേണ്ടത് എല്ലാം, പിന്നെ മസാല അതായത് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, എല്ലാത്തരം നട്ട്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റുകളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് കാണാനാണ് കേട്ടോ രസം. ഇതെല്ലാം ഓരോ ടവർ പോലെയാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവരിത് അടുക്കി വെച്ചിരിക്കുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ പോകണം ഇങ്ങനെ ദമാമിലോട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോപ്പ് കാണും, ആ ഒരു ടവർ പെട്ടെന്ന് കണ്ണിൽ പെടുകയും ചെയ്യും. ടവർ എന്ന് ഉദ്ദേശിക്കുന്ന ചോക്ലേറ്റ് ഇങ്ങനെ ടവറുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ, അതാണ് ഏവരെയും ആകർഷിക്കുന്നത്. അങ്ങനെ എനിക്ക് സമയം കിട്ടിയത് രണ്ടു ദിവസം മുന്നെയാണ് ഇവിടെ പോകാനൊരു സമയം കിട്ടിയതും. അവിടെ പോയതും കണ്ടപ്പോഴോ ഞാൻ കാണാത്ത ചോക്ലേറ്റ് വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ലാത്ത രണ്ടൊന്ന് ചോക്ലേറ്റൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. നമുക്കിങ്ങനെ ഹോൾസെയിലായിട്ടൊന്നും ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഒന്ന് രണ്ട് പീസൊക്കെ എടുത്തു അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സിറപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ, ചോക്ലേറ്റ് സിറപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള സിറപ്പ്, അങ്ങനെയുള്ള എല്ലാതരം സിറപ്പുകളും ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടമ്മമാർ, അതായത് പ്രത്യേകിച്ച് നമ്മൾ കുക്കിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളെല്ലാം ആ ഒരു സെക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മുടെ മക്കളുടെ കണ്ണുകളോ ചോക്ലേറ്റിലോട്ടോ ആയിരിക്കും കേട്ടോ പോകുന്നത്. എൻ്റെ മോനാണെങ്കിൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് ആ ഷോപ്പിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നാലോ പ്രശ്നം വഷളാകും കേട്ടോ. എൻ്റെ മോനാണെങ്കിൽ പിന്നെ കൈ കിട്ടുന്നതെല്ലാം എടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ജസ്റ്റ് എല്ലാ സ്ഥലത്തും ഒന്ന് ഓടിപ്പോയി വീഡിയോ എടുത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. കാരണം ഇനി കൂടുതലൊന്നും തന്നെ സംസാരിക്കുന്നില്ല, ആ കാഴ്ചകളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് വരൂ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടി നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ മറക്കരുത് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇനി നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ.